നമസ്കാരം. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. ഇന്നത്തെ വാർത്തകൾ. മൊബൈൽ ആപ്പ് വഴിയുള്ള ഫ്രഷ് പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന അഗ്രിടെക് സ്റ്റാർട്ടപ്പായ ഒടിപി ബെസ്റ്റ്ബ്രിഡ്ജ് ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള നിക്ഷേപകരിൽ നിന്ന് $32 മില്യൺ സമാഹരിച്ചു. പുതിയ പിൻകോഡുകളിലേക്ക് ബിസിനസ് വിപുലീകരിക്കുന്നതിനും വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും സാങ്കേതിക വിദ്യയിൽ നിക്ഷേപിക്കുന്നതിനും ഉൽപ്പന്ന വിഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും ഈ ഫണ്ട് വിനിയോഗിക്കുമെന്ന് കമ്പനി അറിയിച്ചു. അഗ്രോകെമിക്കൽ സ്ഥാപനമായ GSP ക്രോപ്പ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഗുജറാത്തിലെ സൈക്കയിൽ ടെക്നിക്കൽ ഇന്റർമീഡിയറ്റ് എന്നിവയുടെ നിർമ്മാണശേഷി വിപുലീകരിക്കുന്നതിനായി പദ്ധതിയിടുന്നു. വരും വർഷങ്ങളിൽ 500 കോടി രൂപ നിക്ഷേപിച്ചാണ് വിപുലീകരണം നടപ്പിലാക്കുന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കോട്ടയം കുറവിലങ്ങാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പോഷക പൂന്തോട്ടം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചൊവ്വാഴ്ച വനിതാ ദിനത്തിലാണ് പദ്ധതിക്ക് തുടക്കമായത്. പ്രദർശനത്തോട്ടത്തിലെ 51 ഗ്രോ ബാഗുകളിൽ 51 വനിതകൾ പച്ചക്കറി തൈകൾ നടുകയും ഇവർക്ക് പ്ലാവിൻ തൈകൾ സൗജന്യമായി നൽകുകയും ചെയ്തു. ആലപ്പുഴ വേമ്പനാട് കായലിൽ 500,000 കാരച്ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. തൈക്കാട്ടുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മണപ്പുറം കടവിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വിനിത പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർധനവ് ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പും ജില്ലാ പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന ഫിഷ് സ്റ്റോക്ക് എൻഹാൻസ്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികൾ, ആവാസ വ്യവസ്ഥയുടെ നശീകരണം, മലിനീകരണം എന്നിവ മൂലം ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ വിജ്ഞാന വ്യാപന ശാക്തീകരണം പദ്ധതി 2021-22 ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല അവാർഡ്ദാന ചടങ്ങ് ഉദ്ഘാടനം നടന്നു. തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കാർഷിക സംസ്ഥാനം എന്ന നിലയിൽ കൃഷിക്കും കർഷകർക്കും എന്നും പ്രാധാന്യം നൽകുന്ന കേരളം കാർഷിക രംഗത്ത് ഇനിയും സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ ചെവികൊള്ളാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഏറ്റവും മഹത്തരമായ രാഷ്ട്രസേവനമാണ് ചെയ്യുന്നതെന്നും അഹമ്മദ് ദേവർകോവിൽ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിനാണ് സമ്പൂർണ്ണ ജൈവ കാർഷിക മണ്ഡലം അവാർഡ് ലഭിച്ചത്. 3 ലക്ഷം രൂപയും ശിലാഫലകവുമാണ് അവാർഡ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംസ്ഥാനത്തെ കാർഷിക മേഖലയിലുണ്ടായത് വിപ്ലവകരമായ മുന്നേറ്റമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA. വളം കീടനാശിനി വിൽപ്പനക്കാർക്ക് കാർഷിക വിജ്ഞാനം നൽകുന്നതിനായി നടത്തുന്ന ഡിപ്ലോമ കോഴ്സായ ദേശീയയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി നമ്മുടെ സംസ്കാരമായും ആദായകരമായ തൊഴിലായും മാറ്റുന്നതിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ പരിശ്രമം സർക്കാർ നടത്തുന്നുണ്ട്. കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചുവെന്നത് കാർഷിക രംഗത്തെ മുന്നേറ്റത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.